கொட்டி பார்வதி புத்திரன் நிறுத்தமாடி சங்கரண்டே உடுக்கு கொட்டி பார்வதி புத்திரன் நிறுத்தமாடி அது கண்டாடி லோகம் முழுவன் ஜெய் கணேசனப்பம் கொட்டி பார்வதி புத்திரன் நிறுத்தமாடி அது கண்டாடி லோகம் முழுவன் ஜெய் கணேசன் அப்பம் ഗണേശാ എന്തൊരു ബഹളമാ ശബ്ദം ഉണ്ടാക്കരുത് നിന്റെ പിതാവ് അവിടെ ധ്യാനത്തിലിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഏകാഗ്രത നശിപ്പിക്കരുത് ശരി അമ്മേ അദ്ദേഹത്തിന്റെ ഒന്നും എടുത്ത് നശിപ്പിക്കരുത് വളരെ ദേഷ്യപ്പെടും ചിരഞ്ജീവി ഭവ നാം നിന്റെ പിതാവ് ഭോലേനാഥനെ ദർശിക്കാൻ വന്നതാണ് ക്ഷമിക്കണം ഋഷിവര്യ അദ്ദേഹം ധ്യാനത്തിലാണ് ഇപ്പോൾ ദർശനത്തിന് സാധ്യമല്ല നാം ഇത്ര ദൂരെ നിന്ന് അത്യാവശ്യ കാര്യത്തിന് വന്നതാണ് അദ്ദേഹത്തിന്റെ ദർശനം ആവശ്യമായിരിക്കുന്നു ധ്യാനം മുടങ്ങിയാലുണ്ടല്ലോ ഭയങ്കര ക്രോധവാനാകും അങ്ങ് പിന്നെ വന്നാൽ മതി നീ അതിഥി അപമാനിക്കുകയാണോ ബാലക ഞാൻ ഭോലേനാഥനെ കണ്ടേ മടങ്ങൂ ഇത് അസാധ്യമാണ് മുനിവര്യ അജ്ഞാനിയായ ബാല നിനക്ക് പരശുരാമന്റെ ക്രോധം ശരിക്കും അറിയില്ല ഞാൻ ഭീഷണിയിൽ ഭയപ്പെടില്ല മുനിവര്യ തൽക്കാലം അങ്ങ് മടങ്ങിപ്പോയാലും ഇത് നമ്മെ അപമാനിക്കലാണോ ഇന്നുവരെ ദേവന്മാർക്ക് പോലും ഇല്ലാത്ത ധൈര്യം നീ എന്റെ മാർഗം തടഞ്ഞു അങ്ങയുടെ അഹങ്കാരത്തിന്റെ മറുപടി എന്നിലുണ്ട് മുനിവര്യ മുന്നോട്ട് വരരുത് ഹ
ഭയങ്കര സാഹസികനാണോ നീ ബാല? ഇനി നീ എന്റെ ശക്തി കാണാൻ പോവുകയാണ്. പരശുരാമന്റെ ആയുധത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞ് ഗണേശൻ ആ പ്രഹരം തന്റെ പല്ലിൽ വഹിച്ചു. ഗണേശ, പരശുരാമ ക്ഷമിക്കണം പോലെ നാഥാ, ക്ഷമിക്കണം. ക്രോധത്തിൽ നമുക്ക് ഭയങ്കര അബദ്ധങ്ങൾ പിണഞ്ഞു. ഇത്രയും ക്രോധം? നിങ്ങളൊക്കെ മുനിമാരല്ലേ, ഇതിനു വേണ്ടിയാണ് വരം ചോദിക്കുന്നത്? അറിവില്ലാത്ത ബാലന്മാരെ കീഴ്പ്പെടുത്താൻ? ക്ഷമിക്കണം പാർവതി ദേവി, ക്ഷമിക്കണം. അപചാരിതമായി നമുക്കുണ്ടായ തെറ്റാണിത്. ക്ഷമിക്കണം മാതേ, ക്ഷമിക്കണം. അങ്ങേക്ക് ക്ഷമ തന്നാലും ഇല്ലെങ്കിലും എന്റെ പുത്രന്റെ പല്ല് യോജിപ്പിക്കാൻ ആകുമോ മുനിവര്യ? യോജിപ്പിക്കാൻ പറ്റില്ല ദേവി, എന്നാൽ ഈ മുറിഞ്ഞുപോയ പല്ല് നഷ്ടമായി പോവില്ല. അതോടെ ഗണേശന് ഏകദന്തന നാമവും ലഭിച്ചു. എന്തൊരു സുഖം! ആട്ടിക്കോ നന്ദി മഹാരാജാവേ. അതെ, ഇതുപോലെ തന്നെ ആട്ടിക്കൊണ്ടിരിക്കെ എന്തൊരു ആനന്ദമാണെന്നറിയോ. ആ, എന്റെ മൂഷികൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലോ? ഞാനിവിടെ ഉണ്ടല്ലോ. അവനുണ്ടല്ലോ, അവന്റെ പുറത്ത് കയറ്റിനെ കറക്കാറില്ലേ? അതുപോലെ ഞാൻ അവനെ ഈ കട്ടിലിൽ കിടത്തി ആട്ടിയാനെ. ആ, അവൻ അതിനുള്ള യോഗമില്ലല്ലോ. പ്രഭു, ഞാനിവിടെ താഴെ തന്നെ ഉണ്ട് കേട്ടോ. എനിക്കറിയാമല്ലോ അങ്ങ് മനഃപൂർവ്വം നടിച്ചതാണെന്ന്. ബാലഗണേശ, ആ നന്ദി, ഇവിടെ എവിടെയോ മൂഷികന്റെ ശബ്ദം കേൾക്കുന്നു, പക്ഷേ കാണാനാകുന്നില്ല. മൂഷികോ എവിടെ പോയിരിക്കാണോ? ഇവിടെ അങ്ങും കാണാനില്ല. ബാലഗണേശൻ തന്നെ വിളിക്കുന്നത് കേട്ടില്ലേ? ഞാനെന്താ പക്ഷിയാണോ പൊട്ടന്മാരെ പോലെ മുകളിൽ നോക്കി വിളിക്കാൻ? അതെ എലി മഹാരാജാവേ, നിങ്ങൾ ഞങ്ങളുടെ മൂഷിക രാജാവിനെ കണ്ടോ? ഏകദേശം നിങ്ങളെ പോലെ ഇരിക്കും. ഏഹ്, ഇതല്ലേ നമ്മുടെ മൂഷിക രാജൻ? നന്ദി, ഇവനെ മുകളിൽ കേറ്റ. മൂഷിക മുകളിൽ വരുന്നുണ്ടോ? വാ വാ, പെട്ടെന്ന് കയറി വാ. ശരി, എന്തായാലും എന്നെ സ്നേഹത്തോടെ വിളിക്കുകയാണല്ലോ. വാ, വേഗം കയറി വാ മേലിൽ. ശേ, എന്താ നന്ദി പതുക്കെ? മൂഷിക വേഗം കയറി വാ. വരുന്നുണ്ട്. നോക്ക് എന്ത് രസമാണ്. തടിയാ, ശരി കുഴപ്പമില്ല, എല്ലാവനും ആനന്ദിച്ചോ, ഞാൻ എല്ലാവനും കാണിച്ചു തന്നോളാം. പ്രഭു, എന്താ മൂഷിക? ഇന്ന് രാവിലെ മുതൽ എല്ലാവർക്കും എന്നെ കിട്ടിയുള്ളോ കളിയാക്കാൻ. ഞാൻ പാട്ടിന് പോവാ. എവിടെയെങ്കിലും അങ്ങക്ക് പോണെന്ന് തോന്നിയാ അപ്പൊ വിളിച്ചാ മതി. എനിക്കറിയാം കേട്ടോ, എന്റെ പുറത്തിരിക്കുന്ന എന്റെ സുഖം ലോകത്ത് ഒരു ഊഞ്ഞാലിലും കിട്ടില്ല പ്രഭു. ഓഹോ, പിണങ്ങി പോവാണോ? ആരും എനിക്കൊരു വില തരുന്നില്ല, എല്ലാരും എന്നെ കളിയാക്കും. അയ്യോ മൂഷിക, നിൽക്ക്, നീ പിണങ്ങി പോകാതെ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ കളിയും ചെരിയുമൊക്കെ വേണ്ടേ? അങ്ങനെയാ നല്ല ദിവസം ചെലവിടുന്നേ. നിന്റെ പുറത്തുള്ള സവാരിയും പിന്നെ അമ്മ ഉണ്ടാക്കുന്ന മോദകവും എനിക്ക് എന്നും പ്രിയപ്പെട്ടതല്ലേ. എനിക്കൊന്നും കേൾക്കണ്ട, ഞാനിതാ പോണ്. എന്തു പറ്റി മൂഷിക? മൂഷിക എന്തു പറ്റി? അവിടെ അവിടെ പ്രഭു, അവിടെ എന്താ മൂഷിക? നീ എന്തിനാ ഭയപ്പെടുന്നേ?
അയ്യോ മൂഷിക, എന്താ പ്രശ്നം? ഇവിടുന്ന് പോയപ്പോ എന്തായിരുന്നു ഗമ? എന്താ പെട്ടെന്ന് തിരികെ ഓടിയത്? അതും അലറി വിളിച്ച്. പ്രഭു, ഈ ഇടേണ്ട സമയം തീരെ ശരിയല്ല. ഞാൻ വെറുതെ പോയപ്പോ മുകളിലേക്ക് കയറി പോയതാ, അവിടെ ഒരു പൂച്ച എന്നെ പേടിപ്പിച്ചു. പ്രഭു, അവിടെ ഭയങ്കരനായ ഒരു പൂച്ച ഇരിക്കുന്നു. പൂച്ചയെ കണ്ടു പേടിച്ചോ? ശരി, ഞാനൊന്ന് നോക്കട്ടെ ഏത് പൂച്ചയാണ് എന്റെ പ്രിയപ്പെട്ട മൂഷികനെ പേടിപ്പിച്ചതെന്ന്. ഇപ്പൊ ഞാൻ അവന് കാണിച്ചു കൊടുക്കാം. ഇല്ല ഇല്ല, ഞാൻ അങ്ങോട്ടില്ല, അങ്ങ് തന്നെ പോയാ മതി. എലി പൂച്ചയെ കണ്ടു പേടിച്ചോ? മൂഷിക, പൂച്ച, 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 എന്നെ രക്ഷിക്കണേ. ഒന്നും മിണ്ടാതിരിക്കൂ നിങ്ങളൊക്കെ. ബാലഗണേശ, അങ്ങ് നമ്മുടെ മൂഷികനെ ഭയപ്പെടുത്തിയ പൂച്ചയെ സൂക്ഷിക്കണം. ഭോലേനാഥ് ശിവശങ്കരൻ തപസ്സിൽ നിന്ന് എണീക്കേണ്ട സമയമായി. എനിക്ക് അദ്ദേഹത്തെ കൈലാസത്തിലെത്തിക്കേണ്ടതുണ്ട്. ഞാൻ പോവുകയാ. ശരി, നന്ദി, പൊക്കോളൂ. നോക്കട്ടെ ഏത് പൂച്ചയാണ് എന്റെ മൂഷികനെ പേടിപ്പിച്ചതെന്ന്. മൂഷിക, എവിടെയാ പൂച്ച? എല്ലാവരും ആ പൂച്ച അന്വേഷിക്കേ. എവിടെ പോയാ പൂച്ച? എവിടെ? അങ്ങോട്ടാണോ? എന്നെയല്ല, ആ പൂച്ച അന്വേഷിക്കണം. എവിടെ പോയി? താ പോകുന്നു, പിടിക്കവനെ. എല്ലാവരും ഇങ്ങോട്ട് വാ. ഓഹോ, നീയാണോ ആ പൂച്ച? എന്റെ പ്രിയപ്പെട്ട മൂഷികനെ പേടിപ്പിച്ചവൻ. അവിടെ നിൽക്ക, നിന്നെ പിടിച്ച് ഞാനൊന്ന് ശരിയാക്കുന്നുണ്ട്. അല്ലെങ്കിലും എന്റെ മനസ്സിൽ നിന്ന് കളിക്കാൻ തയ്യാറായി നിൽക്ക. ചിലപ്പോ ഞാൻ ഇന്ന് നിന്റെ കൂടെ കളിച്ചാലും ആയി. ഓഹോ, എന്നെ കണ്ടപ്പോ നീ പാവത്താൻ കളിക്കുക. എന്നാ നിന്നെ ഞാൻ ഇന്നൊരു പാഠം പഠിപ്പിച്ചിട്ടേ ഉള്ളൂ. നീ എന്റെ പാവപ്പെട്ട മൂഷികനെ ഭയപ്പെടുത്തിയോ? ഇന്ന് ഞാൻ നിന്നെ ശരിക്കും കളിപ്പിക്കുന്നുണ്ട്. മൂഷിക, ഞാൻ പോണു. അവിടെ നിക്ക്, എങ്ങോട്ടാ നീ ഓടുന്നേ? ഓഹോ, ഇനി നിന്നെ വിടുന്ന പ്രശ്നമില്ല. എന്റെ ഗണേശനെ നീ ഒരുപാട് ഓട്ടിച്ചു. ഇനിയൊന്ന് ഓടെ, ഞാൻ കാണട്ടെ.
മിണ്ടരുത് മൂഷിക, ഇനിയാണ് ഞാൻ ഇവന്റെ കൂടെ കളിക്കാൻ പോകുന്നത്. എന്താ പറഞ്ഞ എന്താ പറഞ്ഞ ആ അതെയോ എടോ മൂഷിക, ഈ പൂച്ച പറയുകയാ എനിക്ക് കുളിക്കണമെന്ന്. കുളിപ്പിക്ക കുളിപ്പിക്ക. ഇവന്റെ ചെറിയൊരു ആഗ്രഹമല്ലേ, അത് സാധിച്ചു കൊടുക്കണേ. പാവം, കുളിച്ചോട്ടെ കുളിച്ചോട്ടെ. മനസ്സിലായോ? ഇനി മുതൽ ഒരേലിയെയും പേടിപ്പിക്കരുത്. വാ വാ വാ, കേറി വാ, ഞാൻ നിന്നെ തീർച്ചയായിട്ടും സഹായിക്കാം. വാനേ, എന്തായാലും നീ അഭ്യാസങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു, ഇനി ഞാൻ നിന്നെ സഹായിച്ചിട്ടേ കാര്യമുള്ളൂ. എന്ത് പറ്റി, തളർന്നു പോയോ കുട്ടാ? ഇത്രയുള്ള നിന്റെ കളി കഴിഞ്ഞോ? ഇനി എപ്പോഴെങ്കിലും നീ ഇങ്ങനെ ചെയ്താൽ നിനക്ക് ഞാൻ അടുത്ത പാഠം പറഞ്ഞു തരും. ഇനി നിന്നെ ഞാൻ ഇത്ര പെട്ടെന്ന് വിടുമെന്ന് വിചാരിക്കേണ്ട, ഓടിക്കോ അവിടുന്ന്. ഇനി മുതൽ എലികളെ ഭയപ്പെടുത്തരുത്. പോയി കളഞ്ഞു. അവനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് എനിക്ക് വിശപ്പ് തുടങ്ങി. വേഗം മാമൂഷിക, ചെന്ന് നമുക്ക് അമ്മ ഉണ്ടാക്കിയ മോദകം കഴിക്കാം. അമ്മേ, അമ്മേ, എവിടെ അമ്മേ? അമ്മ, എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. എത്രയും വേഗം എനിക്ക് മോദകം താ. ശരി, അവിടെ ചെന്ന് നോക്കാം. പാർവതി ദേവി എവിടെയാ? എനിക്ക് അമ്മയോടൊരു രസകരമായ കാര്യം ഇപ്പോൾ തന്നെ പറഞ്ഞേ പറ്റൂ. അമ്മേ, അമ്മയാണോ? അമ്മയെ ഇത്തരത്തിലാക്കിയത് ആരാണ്? എനിക്ക് അവന്റെ പേര് പറഞ്ഞതാ. അവനെ ഞാൻ വെറുതെ വിടില്ല. ഇനി ഈ ലോകത്തിലെ ഏത് കോണിൽ ചെന്ന് ഒളിച്ചാലും വിടില്ല ഞാൻ. നീ തന്നെ? ഞാനോ? അതെങ്ങനെ? അതെ, നീ തന്നെ. അമ്മേ, അമ്മ എന്തായി പറയുന്നേ? അമ്മേ, ഞാൻ അമ്മയ്ക്കൊരു ദ്രോഹം ചെയ്യാൻ സ്വപ്നത്തിൽ കൂടി വിചാരിക്കുമോ? മോനെ, പറയമ്മേ. ഇന്ന് നിങ്ങൾ ഒരു പൂച്ചയെ ദ്രോഹിച്ചല്ലേ? ആ പൂച്ച ഞാനായിരുന്നു. അമ്മയോ? പക്ഷേ അത് എങ്ങനെ സംഭവിക്കും? പിന്നെ അമ്മേ, ഞാൻ ആ പൂച്ചയെ മനഃപൂർവ്വം ദ്രോഹിച്ചതല്ല, അത് ഈ മൂഷികനെ പേടിപ്പിച്ചപ്പോൾ ഞാൻ അവനെ മര്യാദ പഠിപ്പിച്ചതാ. അതെ അമ്മേ. നീ മിണ്ടരുത്. ഇല്ല, ഇല്ല. എനിക്കറിയാം ആരൊക്കെയാണ് ആ തമാശ കണ്ട് രസിച്ച് നിന്നതെന്ന്. പക്ഷേ അമ്മേ, ഗണേഷ, ഈ ധർത്തിയിൽ എത്രമാത്രം മനുഷ്യരുണ്ടോ? പശു, പക്ഷി, പ്രാണികൾ എല്ലാം ഭഗവാൻ തന്നെയാണ് സൃഷ്ടിച്ചത്. പിന്നെ ഞാൻ ഏതൊരു രൂപത്തിലും സർവജീവനിലും വ്യാപിച്ചിരിക്കുന്നു. ഇനി നീ ഏതെങ്കിലും സാധുജീവികളെ കഷ്ടപ്പെടുത്തുകയാണെങ്കിൽ ആ വേദന ഞാൻ അനുഭവിക്കണം. ഇന്നു നീ ആ പാവപ്പെട്ട അനാഥനായ കഴിവില്ലാത്തൊരു പൂച്ചയുടെ കൂടെ വികൃതി കാട്ടി. അതെല്ലാം എന്റെ ശരീരത്തിലാണ് അനുഭവപ്പെട്ടത്. ഇന്ന് നീ നിന്റെ അമ്മയോട് ഭയങ്കര ദ്രോഹമാണ് ചെയ്തത് മോനെ. എനിക്ക് എന്റെ പ്രവൃത്തിയിൽ ദുഃഖമുണ്ടമ്മേ. എന്റെ മര്യാദയുടെ പാഠം തെറ്റായിരുന്നു. എനിക്ക് മാപ്പ് തരണം അമ്മേ. ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നല്ലേ. അറിയാതെ ഞാൻ അമ്മയെ എന്തുമാത്രം കഷ്ടപ്പെടുത്തി. അമ്മ പറഞ്ഞത് ശരിയാണ്,
സ്വന്തം തമാശയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുന്നത് തെറ്റാ. ഞാൻ അമ്മയോട് സത്യം ചെയ്യാം, ഇന്നു മുതൽ ഞാൻ പാവപ്പെട്ടവരെ ഒരിക്കലും ഉപദ്രവിക്കില്ല, മറിച്ച് ഞാൻ അവരെ സഹായിക്കും. അതെ, ഞാനും. മോനെ, എനിക്ക് സന്തോഷമായി. നീ നിന്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതെ, ഇന്ന് എന്റെ പുത്രൻ കഴിവില്ലാത്ത പ്രാണികളുടെ നിസ്സഹായത കണ്ടറിഞ്ഞു. പക്ഷെ ഇതൊക്കെ വിശന്ന വയറുമായി എങ്ങനെ ചെയ്തു? വാ വാ, അറിയാമോ, ഇന്നു ഞാൻ നിനക്ക് വേണ്ടി നല്ല മോദകം ഉണ്ടാക്കിയിട്ടുണ്ട്. നിനക്ക് കഴിക്കണ്ടേ? മോദകം ഇന്നേ വരെ വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇത് കണ്ടോ, ഇതെല്ലാം നിനക്കുള്ളതാ. അമ്മേ, എന്റെ അമ്മ എത്ര നല്ലതാണോ. പ്രഭുവിന്റെ പാദങ്ങളിൽ ഈ ദാസന്റെ പ്രണാമം. മാതാവ് പാർവതീദേവിക്കും പുത്രൻ ഗണേശനും ഈ ഉള്ളവന്റെ പ്രണാമം. ഭഗവാൻ അങ്ങയുടെ ചരണത്തിലേക്ക് ഒരു ക്ഷണവുമായി വന്നതാണ്. എന്ത് ക്ഷണം? നമ്മുടെ പ്രാർത്ഥന എന്തെന്നാൽ, നിങ്ങളൊക്കെ എന്റെ കൊട്ടാരത്തിൽ വന്ന് ഭക്ഷണം കഴിച്ചു മടങ്ങണം. ഇദ്ദേഹം ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കുന്ന ഉദ്ദേശം സ്വന്തം ധനവും ആർഭാടവും കാണിക്കാനാണ്. നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ചാലും പ്രഭു. ക്ഷമിക്കണം മഹാരാജാവ് കുബേരൻ, കൈലാസപർവ്വതം വിട്ടുവരിക എന്നത് നമുക്ക് ഇഷ്ടമല്ല. പിന്നെ ഭർത്താവില്ലാതെ എനിക്കും വരാൻ കഴിയില്ലല്ലോ കുബേര. അതു ശരി, അപ്പോൾ ഭഗവാന്റെ ഭവനത്തിൽ നിന്നും നമുക്ക് നിരാശനായി മടങ്ങണം. ഇല്ല മഹാരാജാവേ, അങ്ങ് ഇത്രയും സ്നേഹത്തോടെ വന്ന് ക്ഷണിച്ചതല്ലേ, താങ്കളുടെ ക്ഷണം നമുക്ക് സ്വീകാര്യമാണ്. അങ്ങ് നമ്മുടെ ബാലൻ ഗണേശനെ കൂട്ടിപ്പോകൂ. ഇവന് സ്വാദിഷ്ടമായ ഭക്ഷണം നന്നേ ഇഷ്ടമാണ്. അങ്ങയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ പ്രഭു. വരണം ശ്രീ ഗണേശ.
ചെയ്യുക. അകത്തേക്ക് വന്നോളൂ. മൊത്തം പട്ടണത്തിലെയും ആഹാരം കഴിഞ്ഞുവല്ലോ. എനിക്ക് അതൊന്നും അറിയണ്ട, ഞാൻ നിങ്ങളുടെ അതിഥിയാണ്. എന്റെ വിശപ്പ് മാറ്റുക എന്നത് നിങ്ങളുടെ കടമയാണ്. ആഹാരം കൊണ്ടുവരൂ, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ പിടിച്ചു തിന്നും. ഓടിക്കളഞ്ഞോ, പിന്നെ ഞാൻ എന്ത് കഴിക്കും? രക്ഷിക്കണം പ്രഭോ, രക്ഷിക്കണം. നാം അങ്ങയുടെ കർണ കാക്കുന്നു, നമ്മെ രക്ഷിക്കണം. എന്തുപറ്റി മഹാരാജ കുബേര, ഇത്രയും പരിഭ്രമിക്കുന്നു എന്തിനാ? പ്രഭോ, നോമിനി അങ്ങയോട് ഒന്നും മറച്ചു വെക്കുന്നില്ല. അങ്ങയുടെ പുത്രൻ ഗണേശന്റെ വിശപ്പടങ്ങുന്നില്ല, നമ്മെ ഭക്ഷിക്കുമെന്ന് പേടിപ്പിക്കുന്നു. എന്താണിത്? അങ്ങ് ധനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഉറവിടമാണ്. ഒരു കുട്ടിക്ക് വയറു നിറയെ ഭക്ഷണം കൊടുക്കാൻ കഴിയില്ലെന്ന് വെച്ച്? നമ്മോട് ക്ഷമിക്കണം സ്വാമി, നാം അഭിമാനം കൂടി അങ്ങയെ ക്ഷണിക്കാൻ വന്നതായിരുന്നു. പക്ഷേ ഗണേശൻ നമ്മുടെ അഹങ്കാരത്തെ തല്ലി തകർത്ത് കളഞ്ഞു. ശരി, നല്ലത് തന്നെ. ഏതായാലും അങ്ങക്ക് സ്വന്തം തെറ്റ് മനസ്സിലായല്ലോ. ധനം ധാന്യം എന്നിവ കൊണ്ട് സമ്പന്നനായ ഒരാൾ ഫലം നിറഞ്ഞ വൃക്ഷം പോലെയാകണം, തല കുനിച്ച് വിനീതനായിരിക്കണം.
വിജയിക്കട്ടെ. ഇതാ നാം ഒരു പാത്രം ചോറ് കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതും കൂടി അങ്ങോട്ട് ഭക്ഷിച്ചാലും. ഇത്രയും ചോറ് തിന്നാൽ എനിക്കെന്താകാൻ? എന്നാലും കൊണ്ടുവാ. വളരെ സ്വാദുള്ള ചോറ്, എന്റെ വയറ് നിറഞ്ഞു. അങ്ങ് ധന്യനാണ് പ്രഭു. നാം അതിഥി സൽക്കാരം വേണ്ട രീതിയിൽ ചെയ്തില്ലാന്ന് തോന്നുന്നു, അതിന് ക്ഷമ ചോദിക്കുന്നു. അത് സാരമില്ല, ഇനിയൊരു ദിവസം ഭക്ഷണത്തിന് വിളിച്ചാൽ മതി. ഇല്ല, ക്ഷമിക്കണം പ്രഭു, ക്ഷമിക്കണം.